ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അരുൺ ബ്ലോഗ്സിന്റെ മറ്റൊരു കിടിലം ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് വന്നിരിക്കുന്ന നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ ഇന്ന് നമ്മളുള്ളത് നമ്മുടെ വീട്ടിലാണുള്ളത്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ പങ്കുവെക്കാൻ പോകുന്നത്, അപ്പം കുറെ പേര് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുകയും നമ്മുടെ ഇപ്പൊ ഇടുന്ന വീഡിയോയുടെ താഴെയൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. അന്നൊരു 1 ഇയർ മുമ്പ് നമ്മൾ സ്ലീപ്പി ഹെഡിന്റെ ഒരു മാട്രസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിച്ചിട്ടുള്ള ബ്രോയ്ക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളൊന്ന് പങ്കുവെക്കണം, അല്ലെങ്കിൽ ആ മാട്രസ് എങ്ങനുണ്ട്, അത് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെർത്തായിരിക്കും എന്നൊക്കെ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചായിരുന്നു. എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ട കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിന്റെ പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. നമുക്ക് എന്തായാലും മക്കളെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ മാട്രസ് മാത്രമല്ല, അവരുടെ തന്നെ ഒരു സ്ലീപ്പി ഹെഡിന്റെ ഒരു പില്ലോയും മേടിച്ചു. ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒന്നാമത് എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഇപ്പോൾ ഈ ഒരു ബെഡ്ഷീറ്റിന്റെ കളർ ഉണ്ട്, ഈ ഒരു കളർ ഏത് ബെഡ്ഷീറ്റ് ആണോ ഇരിക്കുന്നത് അതിന്റെ കളർ പെട്ടെന്ന് ഇതിന്റെ മേൽവശം വൈറ്റ് ആയതുകൊണ്ട് അത് കയറി പിടിക്കാൻ ക്യാച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്, നല്ല രീതിയിൽ ചാൻസ് നല്ല പിടിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ബെഡ്ഷീറ്റിന്റെ നൂലുകൾ ഉണ്ടോ, ഈ നൂലുകൾ ഇതിന്റെ സെൻസിറ്റീവായിട്ടുള്ള പൊങ്ങി നിൽക്കുന്ന സ്ഥലത്ത് ആ നൂലുകൾ കയറി കുരുങ്ങി, ആ നൂലുകളാണ് ഇവിടെ എല്ലാം ഇങ്ങനെ ഇരിക്കുന്നത്. അത് രണ്ടാമതായിട്ട് നമുക്ക് ഫീൽ ചെയ്ത കാര്യം. പിന്നെ ഇതിനകത്ത് വരുന്ന ലേയേഴ്സ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ. ഒരു 1, 2, 3, 4, 5, 6 ഒരു 7-8 ലെയറോളം അതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് ഇത് നമുക്ക് ഊരി ഇത് വാഷ് ചെയ്യാനൊക്കെ പറ്റുന്ന ടൈപ്പാണ്. ഇത്രയൊരു തിക്നെസ് അല്ലെങ്കിൽ ഇത്രയൊരു കട്ടി ഈ ഒരു മാട്രസ്സിന് വരുന്നുണ്ട്. കാരണം ഒരു 8 ഇഞ്ച്, നമ്മൾ 8 ഇഞ്ചിൻ്റെ ആയിരുന്നു എടുത്തത്. പിന്നെ ഏറ്റവും എടുത്ത് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഉള്ള ആ ഒരു സംഭവമായിരുന്നു ഈ ഒരു മാട്രസിൻ്റെ അടുത്ത്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഹീറ്റ് അടിക്കാതിരിക്കേണ്ട. നമുക്കറിയാം ഈ ഒരു ഫോം മാട്രസ് ആയതുകൊണ്ട് ഹീറ്റ് നല്ല രീതിയിൽ അടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് നമ്മൾ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി കൂടെ ലിക്വിഡ് ഇത് ടെക്നോളജി വരുന്ന ഇതാണ് നമ്മൾ എടുത്തത്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതി ഹീറ്റ് അടിക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ പില്ലോയാണ്, പില്ലോയിലും ഇവർ വൈറ്റ് ഒരു കളറ് കൊണ്ടുവന്നുകൊണ്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങളെ. ഇതുണ്ട്, ഇവിടെ സ്ലീപ്പി ഹെഡിൻ്റെ വലിയ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാട്രസിലും ആ ഒരു ലേബലുണ്ട്, അത് ഇപ്പുറത്തെ സൈഡല്ല അപ്പുറത്തെ സൈഡാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കാണത്തില്ല. അപ്പുറത്തെ കട്ടിലിൻ്റെ അപ്പുറത്തെ സൈഡിൽ ആ മെത്തയുടെ സൈഡിലായിട്ട് സ്ലീപ്പി ഹെഡിൻ്റെ ഇതുപോലൊരു ലേബലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അപ്പുറത്തായതുകൊണ്ട് തന്നെ നമുക്ക് കാണത്തില്ല, കാരണം നമ്മൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ റിവ്യൂ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇത് കിടപ്പുണ്ട്. അപ്പം ഈ ഒരു പില്ലോയും ആ ഒരു വൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് പില്ലോ കവറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കളർ ആ റെഡ് കളറൊക്കെ തന്നെ ഇതിൻ്റെ മേളിലായിട്ട് ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു പില്ലോയിൽ നിന്നും എനിക്ക് ചൂട് സമയത്ത് നല്ല ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം ചൂടിനെ പെട്ടെന്ന് ക്യാച്ച്. ഇപ്പം നമുക്ക് തണുപ്പ് സമയത്ത് യൂസ് ചെയ്യാൻ ബെറ്റർ ഒരു ഓപ്ഷനാണ്, കാരണം വലിയ ചൂടില്ല. അപ്പോൾ തണുപ്പ് സമയത്ത് കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടബിലിറ്റി ഫീൽ ചെയ്യും. പക്ഷേ ചൂട് സമയമാണ് വരുന്നതെങ്കിൽ ചൂട് സമയത്ത് ഈ മാട്രസ് നല്ല രീതിയിൽ ചൂടിനെ പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ, ഇതാണ് അപ്പം 1 ഇയർ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സ്ലീപ്പി ഹെഡിൻ്റെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ എന്ന് പറച്ച്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കൊണ്ടുവന്ന് ഒരാഴ്ച നമ്മൾ ഇതിലൊന്ന് കിടന്നപ്പോൾ നല്ല പുറത്തുവേദന ഉണ്ടായിരുന്നു. അതെന്താണ് കാരണം നമുക്കറിയാം, നമ്മുടെ വേറൊരു ഫ്രണ്ടും മേടിച്ചു, പുള്ളിക്ക് നല്ല രീതിയിൽ പുറത്തുവേദനയുണ്ട്. അപ്പോൾ അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു നിഗമനം ഞാൻ എത്തിച്ചേർന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മറ്റുള്ള മാട്രസ്സിൽ കിടന്നു, കാരണം അത് പഴയ മാട്രസ് ആവാം, വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചിരിക്കും, അതിൻ്റെ ലേബൽ അതിൻ്റെ ഒരു വേവ് ലെങ്ത് അല്ലെ ഒരേ ഇതായിരിക്കത്തില്ല. ചിലപ്പം നടുക്ക് ഭാഗം വളഞ്ഞായിരിക്കുന്നത്, അല്ലെങ്കിൽ നടുക്ക് ഭാഗത്ത് ചെറിയൊരു വളവ് കാണും, കിടന്ന് കിടന്ന് അതങ്ങ് പഞ്ഞി അങ്ങ് അമങ്ങിയതായിരിക്കും. അപ്പം നമ്മൾ ഒരേ ലെവലിലുള്ള പുതിയ മാട്രസ് വരുമ്പോൾ നമുക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്യും, കാരണം നമ്മൾ സ്ഥിരം കിടന്നിടത്തുനിന്ന് വേറെ ഒരു മാട്രസ്സിലേക്ക് വരുമ്പോൾ പുതിയ മാട്രസ് എന്ന് പറയുമ്പോൾ ഒരേ ലെവലായിരിക്കും, അതുപോലെ നല്ല കട്ടിയുമായിരിക്കും. അപ്പൊ അതി വന്ന് കിടക്കുമ്പോൾ മറ്റേ നമ്മൾ നേരത്തെ ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു വളവോ അല്ലെങ്കിൽ ആ മാട്രസിന് കുഞ്ഞ് കിടന്ന് കിടന്ന് പതിഞ്ഞു പോയതായിരിക്കും. അപ്പൊ അതിനൊരു പുറത്തിന് ആ ഭാഗത്ത് വളവോ കാര്യങ്ങളോ ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും പുതിയ മാട്രസ് വരുമ്പോൾ നമ്മൾ നേരെ കിടക്കുന്ന സമയത്ത് നമ്മുടെ പുറത്തിന് നല്ല രീതിയിൽ പെയിൻ അനുഭവപ്പെട്ടു. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിനും അനുഭവപ്പെട്ടു, പുള്ളി കിടന്നതും പഴയ വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചിട്ടുള്ള മാട്രസിലായിരുന്നു പുള്ളിയും കിടന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ എൻ്റെ ഒരു നിഗമനത്തിൽ എത്തിയാണ്. അതെന്തുവാണെന്ന് അറിയത്തില്ല, നിങ്ങൾക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നല്ല സോഫ്റ്റാണ് ഇത്, ഏറ്റവും നല്ല സോഫ്റ്റും നല്ല ഒരു കുതിപ്പ് നല്ലൊരു ഇത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറയാനുള്ളത്. പിന്നെ ആ ഒരു എമൗണ്ടിനെ അപേക്ഷിച്ച് അത്ര എമൗണ്ടിനുള്ള ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എമൗണ്ട് കുറച്ച് കൂടുതലാണ്, കാരണം ഇവർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഉള്ള ഒരു മാട്രസ് ആണ്, ആ ഒരു സ്പെഷ്യൽ മാട്രസ് ആണ് നമ്മൾ മേടിച്ചത്. പക്ഷേ ആ ഒരു കൂളിങ്ങിൻ്റെ ആ ഒരു കൂളിംഗും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല, നല്ല ഹീറ്റ് തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ തണുപ്പ് കാലത്തല്ല ഞാൻ പറയുന്നത്, ചൂട് സമയത്തൊക്കെ ഇത് കിടക്കുകയാണെങ്കിൽ നല്ല ചൂട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, ഇപ്പം കമൻറ്റ് ചെയ്തവർക്കും മെസ്സേജ് അയച്ചവർക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു 1 ഇയറായി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആ ഒരു ഇത് നമ്മൾ നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത്.
അപ്പൊ നിങ്ങൾ ഇത് മേടിച്ചിട്ടുള്ളവരാണ്, നിങ്ങൾക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളിലേക്ക് ഷെയർ ചെയ്യുക, ഇത് കമന്റ് ചെയ്യുക. അപ്പൊ മറ്റുള്ളവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇനി മേടിക്കുന്നവർക്കും ഇനി വാങ്ങാൻ പോകുന്നവർക്കും ഇനി വാങ്ങാൻ പ്ലാൻ ഉള്ളവർക്കുമായിട്ട് എന്തായാലും നമ്മുടെ മറ്റൊരു ബ്ലോഗുമായി വരുന്നവരെ, മച്ചാമാരെ, ഗുഡ് ബൈ.